നമസ്കാരം. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് രാവിലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചത്, ഇന്ന് ഉച്ചയോടുകൂടി, അതായത് ഗവർണറുടെ വാർത്താസമ്മേളനം കഴിയുന്നതോടുകൂടി, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് രാഷ്ട്രീയ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചു പോകും എന്നാണ്. അല്ലെങ്കിൽ ചിലപ്പോ ഇനി ഞാൻ കേരളത്തിലേക്കില്ല, ഗവർണർ പദവി രാജിവെക്കുന്നു എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വാർത്താസമ്മേളനം നടക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള സംശയവും തോന്നിയിരുന്നു. കാരണം അത്തരത്തിലായിരുന്നു മാധ്യമങ്ങളുടെ ഹൈപ്പിങ്ങും ബൂസ്റ്റിങ്ങും എല്ലാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാർത്താസമ്മേളനത്തോടുകൂടി കേരള രാഷ്ട്രീയം തകിടം മറിയും എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്തോ വലിയ ബോധത്തെ താൻ കുപ്പി തുറന്ന് പുറത്തേക്ക് വിടാൻ പോകുന്നു, കുടം തുറന്ന് പുറത്തേക്ക് വിടാൻ പോകുന്നു, രേഖകൾ തന്റെ കയ്യിലുണ്ട്, തെളിവുകൾ ഞാൻ പുറത്തേക്ക് വിടും, കത്ത് ഞാൻ പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്താസമ്മേളനത്തിന് ഒരുങ്ങുന്നതിൻ്റെ വാർത്തകൾ ഇങ്ങനെ ഇങ്ങനെ അനർഘ നിർഗളം ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് കരുതിയത്. പക്ഷേ വാർത്താസമ്മേളനം തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഒന്നുമില്ല, ഒരു ചുക്കുമില്ല എന്ന്. കാരണം ഇഞ്ചി നട്ടിട്ടില്ലായിരുന്നു. ഇഞ്ചി ഉണ്ടെങ്കിലല്ലേ ചുക്കുണ്ടാവൂ. രേഖകൾ കാണിക്കാൻ പറയുമ്പോൾ ഇതാണ് രേഖ, ഇതാണ് രേഖ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. എന്നാ ഇപ്പോഴാണെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ട്രോളോട് ട്രോളാണ്. ശങ്കരാടിനെ ഇപ്പോൾ വീണ്ടും ഓർമ്മിച്ചിരിക്കുന്നു ആളുകൾ. ശങ്കരാടിയുടെ കഥാപാത്രത്തെ ഇട്ട് ട്രോളോട് ട്രോളാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ. ചിലർ പറയുന്നു ആ സ്വപ്നയായിരുന്നെങ്കിൽ ആ പ്ലക്കാരിന്റെ കാല് കൊണ്ടൊന്ന് കുത്തി എന്നായിരുന്നെങ്കിലും പറയുമായിരുന്നു എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഇതിലും നല്ലത്, ഇതിലും ഭേദം ആ സ്വപ്നയുടെ വാർത്താസമ്മേളനമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം തരം താഴ്ന്നു, അധപ്പതിച്ചു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ. യഥാർത്ഥത്തിൽ പറഞ്ഞ ഭരണഘടനാ തലത്തിൽ ഒരു ബാധ്യത ആയിട്ടുള്ള സ്ഥാനമാണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. ഒരു ഫെഡറൽ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്നതിന്റെ ഘടക വിരുദ്ധമായിട്ടുള്ള സ്ഥാനമാണ് ഗവർണർ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും MLA മാരും എല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ്, അത്തരം രീതിയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഒരു ഗവർണർ അങ്ങനെയാണോ? ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടാണോ? ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രക്രിയക്ക് പിന്നാലെയാണോ ഒരു ഗവർണർ അധികാരത്തിൽ വരുന്നത്? പണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കുള്ളില്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ റിട്ടയർ ആവാറായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടുവരുത്താൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു, അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാനമായിരുന്നു സ്ഥാനമാണ് ഗവർണർ എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസ് മാറി ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA അധികാരത്തിൽ വന്നപ്പോൾ NDAയും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെ മൂലക്കിൽ ഓരോരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദവിയായിട്ട്, ഭരണഘടനാപരമായിട്ടുള്ളൊരു നിയോഗമായിട്ട്, ഈയൊരു പദവിയായിട്ട് ഗവർണർ സ്ഥാനത്തെ കണ്ട് അത്തരം രീതിയിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളെ മുട്ടുകുത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാനമായി മാറിയിരിക്കുന്നു ഗവർണർ പദവി എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു എന്ന് അദ്ദേഹം
വാർത്താസമ്മേളനത്തിലൂടെ വിളിച്ചു പറഞ്ഞത്. എനിക്കെതിരെ വധശ്രമം നടത്തിയെന്ന് ആ ജ്ഞാനവൃദ്ധരായിട്ടുള്ള ഇർഫാൻ ഹബീബ്, അതും 90 കഴിഞ്ഞിട്ടുള്ള ഇർഫാൻ ഹബീബ് ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന്. ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാന് തോന്നിയിരിക്കാം ചരിത്രത്തെ കുറിച്ചും പൗരത്വത്തെ കുറിച്ചും തന്നെ എല്ലാം തന്നെ ആധികാരികമായി വളരെ നല്ല രീതിയിൽ, വളരെ വിജ്ഞാനപ്രദമായ രീതിയിൽ ഇർഫാൻ ഹബീബ് പ്രസംഗിക്കുമ്പോൾ ഒരു ശരാശരി സംഖ്യയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന് ഇർഫാൻ ഹബീബ് തന്നെ വധിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല. അതുപോലെ തന്നെ ചരിത്ര കോൺഗ്രസിൽ കെ രാഗേഷ് MP ഇടപെടലിനെ കുറിച്ചും പിന്നീട് കെ രാഗേഷിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി നിയമിച്ചതിനെ കുറിച്ചെല്ലാം തന്നെ ഇദ്ദേഹം എന്താണ് പറയുന്നത്? എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നോ എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നോ കേരളത്തിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPIM എങ്ങനെയാണ് അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് കേവലമായ ഒരു ജ്ഞാനമെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ പറയുമായിരുന്നു. ഉത്തരേന്ത്യ അല്ലെങ്കിൽ BJP കോൺഗ്രസിലും അടക്കമുള്ള, കാരണം അദ്ദേഹം ഈ പാർട്ടികളിലൂടെ എല്ലാം തന്നെ കടന്നു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ താൻ കടന്നു വന്നിട്ടുള്ള പാർട്ടികളിലൊക്കെ എങ്ങനെയാണ് ആളുകളെ നിയമിക്കുന്നത് എന്നതുപോലെ തന്നെ ആയിരിക്കും CPMലും ഉണ്ടാവുക എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് വെറുതെ അങ്ങനെ ഓരോന്ന് വിളിച്ചു പറയല്ലേ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ? കാരണം താങ്കൾ ഇരിക്കുന്ന പദവി, താങ്കൾ ഇരിക്കുന്നത് ഒരു ഭരണഘടനാ പദവിയിലാണ്, രാജ്യം മുഴുവൻ ആദരിക്കുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി കൂടിയാണ് അങ്ങ്. അത്തരത്തിൽ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വിടുവായത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് വേണ്ടിയല്ല താങ്കളെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ആലോചിക്കണം. ഇടതുപക്ഷ കൺവീനർ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള വിഭ്രാന്തിക്കടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കരുത് ഗവർണർ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും വാർത്താസമ്മേളനത്തിലൂടെ ഒരു കാര്യം നടന്നു, വാർത്താ ചാനലുകൾ 2 മണിക്കൂർ കോമഡി ഷോ ലൈവായി സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.